ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ വിലയേറിയ കൃപയാൽ നമുക്ക് ഇന്ന് രാത്രിയും സഭയായിട്ട് കൂടി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും നമുക്ക് ലഭിച്ച ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല ഗാനമാണ് ഇന്ന് രാത്രി നമ്മൾ ആലപിച്ചത്. നാഗൽ സാഹിബിൻ്റെ വളരെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗാനമാണിത്. നിങ്ങളതിൻ്റെ അടികളെ എത്രമാത്രം ശ്രദ്ധിച്ച് പാടിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിലെ ഓരോ അടിയും കർത്താവിൻ്റെ വചനത്തിലെ ഉപദേശങ്ങളാൽ നിറച്ചു വെച്ചതാണ്. നാഗൽ സാഹിബിൻ്റെ എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ്. ഇന്ന് നമുക്ക് അധികം ലഭിക്കാത്ത പാട്ടുകളാണ് ഇതുപോലത്തെ ഗാനങ്ങൾ. അത് യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. നമുക്കുള്ള ഏക ആശ്രയം ദൈവമാണെന്ന് നമ്മളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. നമ്മളത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് വരെ ദൈവം ആ പാതകളിലേക്ക് നമ്മളെ നടത്തും. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലും അതുതന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അനേക പാട്ടുകൾ രചിച്ച ഒരു വിലയേറിയ ദൈവദാസനായിരുന്നു. തൻ്റെ പഴയ അവസ്ഥയും ഇവിടെ വന്നിട്ട് തനിക്ക് കിട്ടിയ വെളിച്ചങ്ങൾ ഉദ്ദേശത്തിൽ നമുക്കറിയാം, ഒരു ബാസൽ മിഷൻ മിഷണറി ആയിട്ടാണ് താൻ ഇവിടെ വന്നത്. എന്നാൽ ദൈവവചനത്തിലെ സത്യങ്ങൾ താൻ മനസ്സിലാക്കിയപ്പോൾ തനിക്കുണ്ടായ രൂപാന്തരവും വ്യത്യാസവും അത് താൻ പാട്ടുകളിലൂടെയും ദൈവവചനത്തിൽ കൂടെയും പ്രായോഗിക ജീവിതത്തിൽ കൂടെയും കാണിച്ചു എന്നുള്ളതാണ് ആ മിഷണറിയുടെ ഏറ്റവും വലിയ മഹത്വം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല അനുഗ്രഹങ്ങളുടെയും നിദാനം അടിസ്ഥാനം അതുതന്നെയാണ് എന്ന് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. നമ്മൾ യോശുവയുടെ പുസ്തകം ആദ്യത്തെ ഭാഗം കഴിഞ്ഞ ആഴ്ചയോടുകൂടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, ഇതിനെ നമുക്ക് മൂന്നായി പഠനത്തിൻ്റെ സഹായത്തിനായിട്ട് മൂന്ന് ഭാഗമായിട്ട് നമ്മൾ തിരിച്ചു. ഓർമ്മയുണ്ടാവുമല്ലോ, ഒന്നാമത്തെ ഭാഗം എന്തായിരുന്നു? ദേശത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ എൻട്രിങ് ദ ലാൻഡ്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളായിരുന്നു അതിനായിട്ട് നമ്മൾ വേർതിരിച്ചത്. അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. ഞാനെല്ലാം വീണ്ടും റിവൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിലാതുകൊണ്ട് പലരും നോട്ട് എഴുതുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകമായി പറഞ്ഞു എന്ന് മാത്രം. ആ 1, 2, 3, 4, 5 അധ്യായങ്ങളിൽ ഓരോ അധ്യായത്തിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. ആദ്യം യോശുവയെ നിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, രണ്ടാമത് അവിടെ എടുത്തു പറഞ്ഞ നമ്മൾ പഠിച്ച കാര്യം വേശിയായിരുന്ന അല്ലെങ്കിൽ ഒരു വിധത്തിലും ദൈവസന്നിധിക്ക് കടന്നു വരാൻ യോഗ്യതയില്ലാതിരുന്ന ആ രാഹാബ് എന്ന വേശിയുടെ മാനസാന്തരം, അല്ലെങ്കിൽ അവളെ ദൈവം തിരഞ്ഞെടുക്കുന്നത്, അവളെ ദൈവജനത്തിന് അല്ലെങ്കിൽ ആ ഒറ്റുകാരെ ഒളിപ്പിച്ചതുകൊണ്ട് അവൾക്കുണ്ടായ അനുഗ്രഹങ്ങൾ ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്നത്തെ അധ്യായത്തിലും അത് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ തിരിച്ച് 3, 4 അധ്യായങ്ങളും 5 അധ്യായങ്ങളും കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് നമ്മൾ ദേശത്തിലെ അവർ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങളായിരുന്നു. കനാലിലേക്ക് എത്തി, അവർ ഗിൽഗാദിൽ പാളയമിറങ്ങി, അവിടെ നടന്ന സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ഗിൽഗാൽ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥാനമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലും അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥാനമായിരുന്നു. യോശുവ വീണ്ടും അവിടേക്ക് കടന്നു വരുന്നുണ്ട്. പല സമയങ്ങളിലായിട്ട് യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ ഗിൽഗാദിലേക്ക് അവർ വീണ്ടും കടന്നു വരുന്നതും അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, അവരുടെ ഒരുക്കത്തോടുള്ള ബന്ധത്തിൽ. ഒന്നാമത്, അവർ അതുവരെ അല്ലെങ്കിൽ ആചരിക്കാത്ത പരിച്ഛേദന അവർ ആചരിച്ചു. രണ്ടാമത്, വളരെ നാളുകളായിട്ട് അവർ പെസ ആചരിച്ചിരുന്നില്ല, മരുഭൂമിയിൽ അതുണ്ടായിരുന്നില്ല. അത് കാദേശ് ബർന്നേയിൽ ആണ് രണ്ടാമത് നമ്മൾ കണ്ടത്. ആദ്യം മിസ്രൈമിൽ, രണ്ടാമത് കാദേശ് ബർന്നേയിൽ, മൂന്നാമത് അവർ കനാൻ ദേശത്ത് എത്തിയിട്ടാണ് അത് ആചരിച്ചത്. പിന്നെ മൂന്നാമത്, അവിടുത്തെ ദേശത്തിലെ വിളവ് അവർ ഭക്ഷിച്ചു, ഗോതമ്പ്. അതുവരെ ദൈവം അവർക്ക് സ്വർഗീയ മന്ന കൊടുത്തുകൊണ്ടാണ് അവരെ വളർത്തിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു വന്നിരുന്നത്. അവർ പല പ്രശ്നങ്ങളുണ്ടാക്കി, അതിനെതിരെ പിറുപിറുത്തു. അപ്പോഴൊന്നും ദൈവം ആ മന്ന നിർത്തിയില്ല. ദൈവത്തിൻ്റെ വിലയേറിയ വിശ്വസ്തയായിരുന്നു അത്. അതുകൊണ്ട് ആ ഗിൽഗാദിൽ വന്ന് പിന്നെ അവർ ദേശത്തിലെ വിളവ് ഭക്ഷിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി എന്നൊക്കറിയാം. പിന്നെ അവർ ദേശത്തിലെ വിളവ് കൊണ്ടാണ് ഭക്ഷിച്ചതും അവർ തുറന്ന് ജീവിച്ചത്. അതുകൊണ്ട് നമ്മൾ 6 കാര്യങ്ങൾ പ്രത്യേകിച്ച് 6 കാര്യങ്ങൾ ഗിൽഗാദിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്, ഗിൽഗാൽ നമ്മളെ സംബന്ധിച്ചോളം വലിയ ഓർമ്മയുടെ സ്ഥാനമാണ്. ഞാനത് താരതമ്യം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് കാൽവറി ക്രൂസിനോടുള്ള ബന്ധത്തിലാണ്. കാൽവറി ക്രൂസിൽ വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ എല്ലാ വിജയത്തിൻ്റെയും സ്ഥാനം കാൽവറി ക്രൂസാണ്.
അത് നമുക്ക് വലിയ ഓർമ്മ തരുന്നതാണ്. വാസ്തവത്തിൽ കാൽവരി ക്രൂശിൽ വെച്ചായിരുന്നു നമ്മൾ നമ്മളെ തന്നെ മരിപ്പിച്ചത് അല്ലെങ്കിൽ മരിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടെ നമ്മൾ ഏകീഭവിക്കുന്നത്. അതുമാത്രമല്ല, വി ഹാവ് റിസറക്റ്റഡ് വിത്ത് ഹിം, അല്ലെങ്കിൽ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിസറക്ഷൻ. ഫസ്റ്റ്, ഗിൽഗാൽ ഈസ് ദ പ്ലേസ് ഓഫ് റിമംബ്രൻസ്. രണ്ടാമത്, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റിസറക്ഷൻ. പിന്നെ മൂന്നാമത്, നമ്മൾ ആ പരിച്ഛേദനയോടുള്ള ബന്ധത്തിൽ വലിയ ത്യാഗമാണ് അവർ അനുഭവിച്ചത്. കാരണം ഒരു ശരിയായ വിധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ബോഷത്വം പോലെ തോന്നും. കാരണം കനാൻ ദേശത്തേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അവർ റെസ്റ്റ് എടുക്കണം. ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ശത്രുക്കൾ അവരെ ആക്രമിക്കുകയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. യാക്കോബിൻ്റെ ചരിത്രം നമ്മൾ ചിന്തിക്കുകയാണ്ട് ഉണ്ടായി. ശേഖമേൽ വെച്ച് അവർ എങ്ങനെയാണ് ശേഖമേരെ എല്ലാം കൊന്നത്, യാക്കോബിൻ്റെ മക്കൾ, എന്ന് നാം കാണുകയുണ്ടായി. അവർ പരിച്ഛേദന ഏറ്റിരുന്ന സമയത്തായിരുന്നു അവരെ ആക്രമിച്ചത്. അങ്ങനെ ഒരു ആക്രമണം നടക്കാൻ വേണമെങ്കിൽ, പക്ഷേ യോശുവയുടെ ജീവിതത്തിൽ നാം കാണുന്ന ഏറ്റവും വലിയ കാര്യം, ദൈവം എന്തു പറയുന്നുവോ അത് അതേപടി അനുസരിക്കുക, മറുചോദ്യം ചോദിക്കാതെ. അത് യോശുവയ്ക്ക് അത് ഏറ്റവും വലിയ അനുഗ്രഹമായി തീർന്നു. പിന്നെ നാലാമത്, അവർ വീണ്ടും യഥാസ്ഥാനം ചെയ്യും. അവർക്ക് പെസഹ ആചരിച്ച് അവർ വീണ്ടും യഥാസ്ഥാനപ്പെടുന്ന ഒരവസ്ഥയായിട്ട് ഗിൽഗാൽ കാണുകയുണ്ടായി. പിന്നെ അവർ ദേശത്തിലെ വിളവ് ഭക്ഷിക്കുന്ന അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സഫലീകരണമായിട്ട് നമുക്കതിനെ കാണാൻ ആയിട്ട് കാണാം. ശരിക്കും അവർ ഗിൽഗാൽ ഈസ് ദ പ്ലേസ് ഓഫ് റിയലൈസേഷൻ. പിന്നെ അവസാനമായി നമ്മൾ കണ്ടത് വലിയൊരു വെളിപ്പാടിൻ്റെ സ്ഥാനമായിരുന്നു. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് റെവലേഷൻ. യോശുവയുടെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ സേനയുടെ അധിപതി അവന് വെളിപ്പെട്ട് അവന് തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ചെയ്യേണ്ടത്, ഞാൻ ദൈവത്തിൻ്റെ സേനയുടെ അധിപതിയായിട്ടാണ് വന്നിരിക്കുന്നത്, യുദ്ധം പിന്നെ താനാണ് ഏറ്റെടുക്കുന്നത്, സെക്കൻഡ് ഇൻ കമാൻഡായിട്ട് മാത്രമേ യോശുവ നിൽക്കുന്നുള്ളൂ എന്ന് നമുക്ക് കാണാം. അധിപതി, സേനയുടെ അധിപതി, സർവ്വസേനയത്തിൻ്റെ അധിപതിയായ യഹോവ എന്ത് കൽപ്പിക്കുന്നുവോ അത് അനുസരിക്കാൻ, അടിയനോടുള്ള അരുളപ്പാട് എന്ത് എന്ന് ചോദിച്ച് സാഷ്ടാംഗം വീണ് ആരാധിക്കുന്ന ഒരു യോശുവയെ നമുക്കവിടെ കാണാം. അങ്ങനെ അവർ ദേശത്തിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രമല്ല, ആറാം അധ്യായത്തിൽ അവർ കനാൻ ദേശത്തേക്ക് എത്തി. ഇനി അവർ അടുത്ത ഭാഗം നമ്മൾ ആയിരിക്കുന്നത് ഇനി ഓക്യുപ്പൈയിങ് ദ ലാൻഡാണ്, ജയിച്ച് കീഴടക്കാൻ പോവുകയാണ് ദേശത്തെ. അതിൻ്റെ ആദ്യത്തെ അവർ കാണുന്നത്, വളരെ പ്രതീക്ഷയോടെ കടന്നു വന്ന കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവർ കാണുന്നത് വലിയ മതിലുകൾ ഉള്ള വലിയൊരു കോട്ട, എരിഹോമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നമ്മൾ വളരെ പ്രതീക്ഷയോടും അല്ലെങ്കിൽ വളരെ ആഗ്രഹത്തോടുകൂടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുമ്പോഴായിരിക്കും സമർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ വിശ്വാസിയുടെ ജീവിതത്തിൽ ആദ്യം ഗോപുരങ്ങൾ അല്ലെങ്കിൽ വളരെ ഉയർന്ന മതിലുകളായിരിക്കും പ്രതിബന്ധങ്ങളായിട്ട് വരിക. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. വ്യക്തിപരമായി നമ്മുടെ എരിഹോവ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മളോട് ദൈവം സംസാരിക്കും, നമുക്ക് തന്നെ അറിയാം. ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ദോഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുറവുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കുടുംബമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഓരോരുത്തരുടെ ജീവിതത്തിൽ എരിഹോ ഓരോ വിധത്തിലാണ്. എന്നാൽ ആ എരിഹോവിനെ നേരിടുന്ന വിധങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. യോശുവയുടെ പുസ്തകം ആറാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം, കാരണം മുഴുവനും നമുക്ക് വായിക്കാൻ സമയമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതോടുകൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്തു കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന് മുമ്പിൽ നടക്കണം. 7 ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻകൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ഏർപ്പെടണം. അപ്പോൾ പട്ടണം അതിൽ വീഴും, ജനം ഓരോരുത്തർ നേരെ കയറുകയും വേണം. നമുക്കറിയാം കനാലിലെ ജനം വളരെ ഭീതിയോടെയാണ് ഈ ഇസ്രായേൽ മക്കളുടെ വരവിനെ കാണുന്നത്. അവർ വളരെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ നിറഞ്ഞു കവിയുന്ന യോർദാൻ നദി ക്രോസ് കടന്ന് അവർ ഈ ഇസ്രായേൽ മക്കൾ, ഈ ശത്രു സൈന്യം ഇത്ര പെട്ടെന്ന് കനാലിലേക്ക് പ്രവേശിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അത് കണ്ടപ്പോൾ തന്നെ അവർ വേഗം, നമ്മൾ എരിഹോവിനെ കുറിച്ച് വായിക്കുന്നത്, അവർ പട്ടണം അടച്ചു, പോക്കുവരവൊന്നുമില്ല, എല്ലാവരും പട്ടണത്തിൻ്റെ ഉള്ളിലേക്കായി. ഇനി അവർ എത്രയും പെട്ടെന്ന് ആക്രമണം പ്രതീക്ഷിക്കുകയാണ്. അവർ ഭയങ്കരമായിട്ട് ഭീതിയിലാണ്, അവരുടെ ഹൃദയം ഉരുകിപ്പോയി എന്നാണ് നാം അവിടെ കുറിച്ച് വായിക്കുന്നത്. അത്രമാത്രം ഭയത്തിലിരിക്കുന്ന ജനത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഈ ജനം അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്.
ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്യേണ്ട പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുകയുണ്ടായി, എൻ്റെ ഭീതിയെ ഞാൻ നിൻ്റെ മുമ്പിൽ അയച്ച് നീ ചെല്ലുന്നിടത്തൊക്കെയുമുള്ള ജാതികളെ ഒക്കെയും അമ്പരിപ്പിക്കുകയും നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും. പുറപ്പാട് പുസ്തകം 23 അധ്യായത്തിൻ്റെ 27 വാക്യമാണ്. അത് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് അവരുടെ പ്രായോഗിക തലത്തിൽ തന്നെ അവർ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ നിമിത്തം എരിഹോ പട്ടണത്തിലെ എല്ലാ കവാടങ്ങളും അടച്ച് അവർ ശരിക്കും പട്ടണത്തെ പൂർണ്ണമായും നിരോധിച്ചു എന്ന് തന്നെ പറയാം. ആ നിലയിലായി അവിടുത്തെ ജനം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മീയ പോരാട്ടത്തോടുള്ള ബന്ധത്തിലും കാൽവരി ക്രൂശിൽ നേടിയ വിജയത്തിൽ നിന്നാണ് നാം പോരാടുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നേടിയ വിജയത്തിൽ നിന്നാണ് നമ്മൾ ഓരോ ആത്മീയ പോരാട്ടവും നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് വിജയം നിശ്ചയമാണ്. ഇവിടെ യഹോവ യോശുവോട് പറയുന്ന വാക്യം ശ്രദ്ധിക്കുകയുണ്ടായല്ലോ. 2 വാക്യം, യഹോവ യോശുവോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യുദ്ധം ചെയ്തിട്ടില്ല, അവരെ ആക്രമിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിജയം സുനിശ്ചിതമാണ്. ആ വലിയ കോൺഫിഡൻസ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ ആത്മീയ പോരാട്ടം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ എരിഹോവിനെയും നമ്മൾ കാണുമ്പോഴും നമുക്ക് നമ്മളുടെ ശക്തിയാലല്ല, നമ്മളുടെ കഴിവുകൊണ്ട് ഈ പോരാട്ടം നടത്താൻ കഴിയുമില്ല. ക്രിസ്തീയ ജീവിതം എപ്പോഴും, അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ ഈ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. അത് നമ്മൾ വളരെ വിനയത്തോടെ സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. പലപ്പോഴും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മളെപ്പോഴും പരാജയപ്പെടുന്നത്. എന്നാൽ നാം കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവിനോട് ചേർന്ന് മരിച്ചു എന്നുള്ള ബോധം, ഇനിയും ജീവിക്കുന്നത് നമ്മളല്ല, കർത്താവ് നമ്മളിൽ കൂടെ ജീവിക്കാൻ അനുവദിക്കുമ്പോഴാണ് നമുക്ക് ഈ പോരാട്ടത്തിൽ വിജയം നേടാനായിട്ട് കഴിയുള്ളൂ. ആ വിലയേറിയ സത്യം നാം എപ്പോൾ മനസ്സിലാക്കുന്നുവോ, എങ്ങനെ നാം അംഗീകരിക്കുന്നുവോ, അത് ഏറ്റുപറയുന്നുവോ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ വിജയം നേടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ കർത്താവായ യേശുക്രിസ്തു നേടിയ വിജയത്തിൽ നിന്നാണ് അവർ പോരാടുന്നത്. യെരിഹോവിനെ ഓൾറെഡി ദൈവം അവർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ യെരിഹോ നഗരത്തിൻ്റെ പ്രകൃതിക്ക് അതീതമായ നാശം, കനാൻ ദേശത്തിൻ്റെ പൂർണ്ണമായ കീഴടക്കലിൻ്റെ ഒരു അച്ചാരമായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ആയിട്ട് ദൈവം യോശുവയ്ക്ക് നൽകുകയാണ്. അതുകൊണ്ട് യോശുവയ്ക്ക് യോശുവയുടേതായ പദ്ധതി, യോശുവ ഒരു സേനാധിപനാണല്ലോ, അവൻ യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് വെച്ച് ഇനി ഒരു പരിപാടിയും ആസൂത്രണം ചെയ്യേണ്ട, ദൈവം പറയുന്നത് അങ്ങനെ തന്നെ അംഗീകരിച്ചാൽ മതി, താൻ ആ പദ്ധതി സ്വീകരിക്കുകയും ചെയ്തു. അസാധാരണമായ ഒരു യുദ്ധതന്ത്രമാണ് നാം ഇവിടെ വായിച്ചത്. മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഭോഷത്വമാണ് അല്ലേ, ഒരു ഇത്രയും വലിയൊരു പട്ടണത്തെ കീഴടക്കാനായിട്ട് ദൈവം ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവം പറഞ്ഞ രീതികൾ. എന്നാൽ ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ, നാം കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 25 വാക്യം. അവിടെ നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകും. യോശുവയും സകല യോദ്ധാക്കളും ദിവസവും ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റണം. നിങ്ങൾക്ക് കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ആ കാര്യം നമ്മളിപ്പോൾ വായിച്ചപ്പോൾ അത് മനസ്സിലാക്കിയതാണ്. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പോടുള്ള 7 കാഹങ്ങളെ ഊതിക്കൊണ്ട് നിയമപ്പെട്ടകത്തിന് മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. കാഹളനാദം കേൾക്കുമ്പോൾ ജനം ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണം മതിൽ തകർന്നു വീഴും, ജനം പട്ടണം കൈവശമാക്കും. ഇതാണ് യോശുവയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ദൈവം ആ കാര്യങ്ങളെല്ലാം യോശുവയ്ക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ. 1, 7 എന്ന സംഖ്യയുടെ പ്രാധാന്യം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. 7 പുരോഹിതന്മാർ 7 ദിവസം 7 പ്രാവശ്യം ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോഴും ഇസ്രായേൽ മക്കളുടെ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അവരുടെ ഉത്സവങ്ങളും എല്ലാം പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഈ 7 എന്നുള്ള വാക്കിൻ്റെ പദത്തിൻ്റെ അല്ലെങ്കിൽ സംഖ്യയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാം 7 പൂർണ്ണതയെ കാണിക്കുന്നതാണ്. ഈ അധ്യായത്തിൽ 7 എന്ന സംഖ്യ ഏകദേശം 14 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ, പുരോഹിതന്മാർ, ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളങ്ങൾ, പട്ടണത്തിൻ്റെ പ്രദക്ഷിണം എന്നിവയെ കുറിക്കുന്നതിന്
പൂർണ്ണതയെ കുറിക്കുന്ന സംഖ്യയായിട്ട് തന്നെ നമുക്ക് ഏഴിനെ കാണാൻ കഴിയും. ഇസ്രായേലിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, ഏഴിൻ്റെ സ്വാധീനം വളരെയാണ്. ശാബത്ത് ഏഴാം നാളിലാണ്, പെസഹ മുതൽ ഏഴ് ആഴ്ചയ്ക്ക് ശേഷമാണ് പെന്തിക്കോസ്ത്, ഏഴാം വർഷം ശബത്താണ്ടാണ് ഏഴ് വർഷം കഴിയുമ്പോൾ, അതുപോലെ ഏഴ് ഏഴ് 77 49 വർഷത്തിന് ശേഷം വരുന്നത് യോബേൽ സംവത്സരമാണ്. ഇസ്രായേലിൻ്റെ ഏഴ് ഉത്സവങ്ങളിൽ അവസാനത്തെ മൂന്ന് ഉത്സവങ്ങൾ വരുന്നത് ഏഴാം മാസത്തിലാണ്. അത് നമുക്ക് വളരെ പരിചയമുള്ളതാണല്ലോ, കാഹളപ്പെരുന്നാൾ, പാപപരിഹാര ദിവസം, അതുപോലെ കൂടാരപ്പെരുന്നാൾ, അതൊക്കെയും ഏഴാം മാസത്തിലാണ് വരുന്നത്. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ നിറവേറലാണ് കനാൻ ആക്രമണം എന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവനെ അനുഗ്രഹിച്ച് പറയുന്നുണ്ട്. ആ വാഗ്ദത്തങ്ങൾ യഹൂദന്മാർ പറയുന്നത് ആ വാഗ്ദത്തങ്ങൾ തന്നെ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ തന്നെ, അതിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ ഏഴാണ്. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയാക്കും എന്നതിൻ്റെ ഉറപ്പാണ് ഏഴെന്ന സംഖ്യ. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കിയ ദൈവം 7-ാം ദിവസം സ്വസ്ഥനായി, 7-ാം നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എരിയോ ആക്രമണം വെറും സൈനികമല്ലായിരുന്നു. നമ്മളത് പഠിക്കുമ്പോൾ നമുക്കറിയാം അത് ശരിക്കും ഒരു മതപരമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരു പോരാട്ടമായിരുന്നു നിങ്ങളുടെ. അതുകൊണ്ടാണ് ആ കാഹളം മുതൽ അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതേണം എന്നുള്ള കൽപ്പന അവർക്കുണ്ട്. അവ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. കാഹളം യോവേൽ കാഹളമാണ്, അവ ഊതുന്ന ഉത്സവ ദിവസങ്ങളിലാണ്. കാഹളം ദൈവസാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ്. പുരോഹിതന്മാർ അന്ന് ഉപയോഗിച്ചിരുന്ന വെള്ളിക്കാഹളങ്ങളായിരുന്നു. കാരണം അത് ഇവിടെ അതിൻ്റെ എന്താ പറയുക, യുദ്ധമുണ്ടായിട്ടില്ല വാസ്തവത്തിൽ. അതുകൊണ്ട് ആടിൻ്റെ കൊമ്പ് കൊണ്ടുള്ള കാഹളമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇന്നും ദൈവമക്കൾക്ക് ക്രിസ്തുയേശുവിലുള്ള വിജയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കൾക്ക് നേരെ ശരിക്കും പോരാട്ടം ജൈത്രയാത്ര നടത്താനായിട്ട് കഴിയും എന്നുള്ള സത്യം നമുക്ക് പുതിയ നിയമം പഠിക്കുവാനായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജീവിക്കേണ്ടത് വിജയികളെ പോലെയാണ്. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹവും ഇഷ്ടവും. നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക, പീഡിതന്മാരെ പോലെയല്ല, വിജയശ്രീലാളിതന്മാരെ പോലെ, കർത്താവിൽ വിജയമുള്ളവരെ പോലെ തന്നെ ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 5-ാം വാക്യത്തിൽ നാം വായിച്ചത്, അപ്പോൾ പട്ടണമതിൽ വീഴും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അവൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമുക്കറിയാം 21-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം ഒന്ന് വായിക്കാം. യോശുവ അവിടെ യോശുവ പറയുന്നത് 23-ാം 14-ാം കൂടി, ഇതാ ഞാൻ ഇന്ന് സകല പ്രവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. യോശുവ അവസാനം പറയുന്ന വാക്കുകളാണ്. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം അവരെ നടത്തിയ വഴികളെ ഓർത്ത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം എന്തൊക്കെ അവരോട് അരുളി ചെയ്തിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായി അവർക്ക് നിറവേർത്തി കൊടുത്തു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം നമ്മളിൽ എത്രമാത്രമുണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മളുടെയും വിജയം. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് വളരെ തന്നിട്ടുണ്ട്. അത് ഉവ്വ എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നാം എത്രമാത്രം വിശ്വസിച്ച് ആശ്രയിച്ച് അനുസരിക്കുന്നുവോ, വിശ്വാസം കൊണ്ട് മാത്രമായില്ല, അത് നമ്മൾ അനുസരിച്ചാൽ മാത്രമേ നമുക്കത് കൈവശമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എന്ന് പറയുന്ന ഒരു ചെക്ക് തന്നതിന് തുല്യമാണെന്ന്. ഞാനിത് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ചെക്ക് കിട്ടുമ്പോൾ നമുക്ക് പണം കിട്ടിയെന്നാണ് വാസ്തവത്തിൽ അർത്ഥം, അല്ലേ? എന്നാൽ ആ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ചെയ്യുമ്പോൾ, പണമായി നമ്മുടെ കയ്യിൽ എത്തുമ്പോഴാണ് അത് നമുക്ക് കൈവശമാക്കാൻ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ആ അനുസരണം കൂടി ചേർന്ന് വരുന്നതാണ്. ദൈവത്തിലുള്ള ആശ്രയവും അനുസരണവും ഒരുമിച്ചാലേ
ആ വിശ്വാസം നടക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളും വിശ്വാസമുണ്ട്. ഇസ്രായേൽ മക്കൾക്കും അത് തന്നെയാണ് പറ്റിയത്. അവർ വിശ്വസിച്ചു. എബ്രായ ലേഖനത്തിൽ അത് വളരെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അത് അവർക്കത് അനുസരണമായിട്ട് വരാഞ്ഞതുകൊണ്ട് അത് വിശ്വാസമായി പരിണമിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ അവ വലിയ അപകടം ഉണ്ടാക്കും. നമുക്ക് പല കാര്യങ്ങളും എന്താ പറയുക, ദൈവവചനത്തിലുള്ള അറിവുകൊണ്ട് നമുക്ക് വിശ്വാസമുണ്ട് അല്ലേ, പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ആ വിശ്വാസം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം അപ്ലൈ ചെയ്യുന്നുണ്ട്. ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് വേണ്ടെന്ന് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഇത് വേണ്ട, ഇതില്ലാതെയും എനിക്ക് കഴിയാനായിട്ട് കഴിയും എന്ന് നമുക്ക് എത്രമാത്രം പറയാനായിട്ട് കഴിയും. അത് പ്രായോഗികത്തിൽ കൊണ്ടുവരാൻ നമുക്ക് വളരെ പ്രയാസമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും അതുപോലെ തന്നെയായിരുന്നു. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടത്താൻ കഴിയാതെ പോയത് ദൈവത്തിന് വളരെ ദുഃഖമുണ്ട്. കാരണം ലോകത്തിലുള്ള ജാതികൾക്ക് ഇവർ വലിയൊരു മാതൃകയാവണം, തനിക്ക് ആ ഇസ്രായേൽ മക്കളിൽ കൂടെ ഉള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവർ കാണണം, എന്നിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് വരണമെന്നായിരുന്നു ദൈവത്തിന് ഇസ്രായേൽ മക്കളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹം. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം അതുതന്നെയാണ്. എന്നാൽ ഞാൻ ഇന്ന് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ആദിമ സഭയോടുള്ള ബന്ധത്തിൽ പലരും ഭയപ്പെട്ട് അവരോട് ചേർന്നില്ല എന്നാണ് ഞാൻ വായിക്കുന്നത്. അവർ വളരെ ഭയത്തോടെ ഞാൻ കണ്ടിരുന്നത്. ഭയത്തോടെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ സഭയിലേക്ക് ചേർന്നില്ല എന്നതിൻ്റെ അർത്ഥം. പലരും വന്നു ചേരുന്ന ഒരു കൂട്ടമായി നമ്മുടെ സഭകളിൽ നിന്ന് തീർന്നു പോയില്ലേ? ഒരു കാലത്ത് എത്ര ഭക്തിയോടെ ഭയത്തോടെ വളരെ ബഹുമാനത്തോടെ കണ്ട ഒരു കൂട്ടായിരുന്നു വേർപാട് സഭക്കാർ, അല്ലെങ്കിൽ വേർപാടുകാരെ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ അത്രമാത്രം റെസ്പെക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ പിതാവിനെ അറിയുന്ന ഒരാൾ ഇങ്ങനെ സന്ദർഭവശാൽ പറഞ്ഞതാണ്. അവർ ആലപ്പുഴയിലുണ്ടായിരുന്നപ്പോൾ കണ്ട കാര്യം താൻ എന്നോട് പറഞ്ഞു. എൻ്റെ പിതാവ് അവിടുത്തെ ഫാക്ടറി മാനേജറായിരുന്നു. ആലപ്പുഴയിൽ നിങ്ങൾക്കറിയാം വളരെ യൂണിയൻകാരുള്ള വലിയ പ്രോബ്ലമാണ്, എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസൊക്കെ ഉള്ള സ്ഥലമാണ്. അവർക്ക് സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അപ്പച്ചൻ വന്ന് അവിടെ വണ്ടിയിൽ ഇറങ്ങുമ്പോൾ ആ യൂണിയൻകാരൊക്കെ അവിടെ നേരം മുണ്ടുപിടിച്ച് അവിടെ ഇരിക്കുകയായിരിക്കാം. അവരെല്ലാവരും ചാടി എഴുന്നേറ്റ് മുണ്ടഴിച്ച് നിൽക്കുന്ന ഭയഭക്തിയുള്ള കാഴ്ച താൻ കണ്ട കാര്യം പറയുകയായിരുന്നു. ഒരു ഞാൻ പറഞ്ഞത് ദൈവമക്കളോടുള്ള മറ്റുള്ളവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ റെസ്പെക്റ്റ്. ഞാനൊരു ദൈവമകനാണെന്ന് ഞാൻ ചെയ്യും ജോലി ചെയ്യുന്ന സ്ഥാനത്ത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ 10-30 വർഷത്തോളം ബഹ്റിനിൽ ജോലി ചെയ്തു. പോരാ നേരത്ത് എൻ്റെ ഹൃദയത്തെ മതിച്ച ഏറ്റവും വലിയ കാര്യം അതായിരുന്നു. ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം? ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു. എബ്രായ ലേഖനം 12:30 വാക്യത്തിൽ ആ സംഭവത്തെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം എബ്രായ ലേഖനകാരൻ രേഖപ്പെടുത്തുന്നത് വിശ്വാസത്താലാണ് അവരെ 7 ദിവസവും ചുറ്റി നടന്നത്. അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യോശുവ ഒട്ടും തിരിച്ചു ചോദിച്ചില്ല. ഒരു സേനാധിപതി എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? ഈ യെരിഹോ പട്ടണത്തെ കീഴടക്കാൻ കഴിയുമോ? ബുദ്ധിപരമായി നോക്കിയാൽ വളരെ ഒരു ഭോഷത്വമാണ്. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപടി അംഗീകരിച്ചു. ഓരോ ദിവസത്തേക്കുള്ള നിർദ്ദേശം മാത്രമേ യോശുവ ആ ജനത്തിന് കൊടുക്കുന്നുള്ളൂ. കാലത്ത് ചെന്ന ഏകദേശം 8.5 ഏക്കർ വിസ്തീർണമേ ഉള്ളൂ ഈ യെരിഹോ പട്ടണം എന്ന് പറയുന്നത്. എന്നാൽ അതിനെ ചുറ്റിയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയേണ്ടായിരുന്നല്ലോ, 2 മതിലുകളാണ്. 15 അടി വ്യത്യാസത്തിൽ സമാന്തരമായി പണിതിരിക്കുന്ന വലിയ മതിലുകളായിരുന്നു. ഉയരമുള്ള വളരെ പൊക്കത്തിലുള്ള മതിലുകളായിരുന്നു. ആദ്യം കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയ 10 പേരും പറഞ്ഞ കാര്യം അവിടുത്തെ മതിലുകൾ, പൊക്കം കൂടിയ മതിലുകൾ, അത് കീഴടക്കാൻ നമുക്ക് കഴിയുകയില്ല. അതായിരുന്നു അവർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. അത്ര ഉയരം കൂടിയ മതിലുകളാണ് ആ പട്ടണങ്ങൾക്കുള്ളത്. ആ പട്ടണത്തെ കീഴടക്കാനായിട്ട് ദൈവം പറഞ്ഞ മാർഗങ്ങൾ, ഇത്രയും ജനക്കൂട്ടം, പിന്നെ പുരോഹിതന്മാർ അതിനേക്കാൾ ഉപരിയായിട്ട് പുരോഹിതന്മാർ ചുമന്നിരുന്നത് ദൈവത്തിൻ്റെ പെട്ടകമായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കൾ അനുഭവിച്ചു. പെട്ടകവും ഇവരോട് കൂടെ
ചുറ്റുകയാണ്. ദൈവം അവരോട് കൂടെ തന്നെ നടക്കുകയാണ്. നമുക്കറിയാം യോർദാൻ നദി കടന്നപ്പോഴും ഈ യഹോവയുടെ പെട്ടകം അവർക്ക് മുമ്പായിട്ട് പോയിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് വലിയൊരു ധൈര്യമുണ്ട്, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഇത്രയും പേര്, ഇത്രയും ജനം, ഇത്രയും വലിയൊരു കൂട്ടം ജനം മിണ്ടാതെ നടക്കണം, നിശബ്ദമായിട്ട് തന്നെ നടക്കണം. ആരും ഒന്നും ഉച്ചരിക്കാൻ പാടില്ല, സംസാരിപ്പാൻ പാടില്ല. എന്തൊരു ഡിസിപ്ലിനായിട്ടായിരിക്കും അവർ നടന്നിട്ടുണ്ടാവുക. എരിഹോ പട്ടണത്തിൻ്റെ ഉള്ളിലുള്ളവർ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അവർ പേടിച്ചിരിക്കുകയാണ്. ഈ മതിലിൻ്റെ ഉള്ളിൽ കൂടെ ഹോളിൽ കൂടെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത്രയും വലിയൊരു സൈന്യം, അല്ലെങ്കിൽ ഇത്ര വലിയ ആൾക്കാർ പ്രതീക്ഷണം ചെയ്യുകയാണ് ഈ പട്ടണത്തെ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ആക്രമണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരിരിക്കുന്നത്. എല്ലാം സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഒരു പ്രാവശ്യം ചുറ്റി അവർ വീണ്ടും അവരുടെ പാളയത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇത് തന്നെ 7 ദിവസം ഇത് ആവർത്തിച്ചു. അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ചുറ്റും ഇത് കാണുന്നവർ അവരെ ശരിക്കും അവരെ പരിഹസിച്ച് കാണും, അല്ലെങ്കിൽ അവരെ കളിയാക്കി കാണും. എന്തെല്ലാം പരിഹാസങ്ങൾ അവരെ ഏൽക്കേണ്ടി വന്ന് കാണുമായിരിക്കും. കനാനിലുള്ളവർ അല്ലെങ്കിൽ ഈ എരിഹോ പട്ടണത്തിലുള്ളവരും ചിന്തിച്ച് കാണും. അവർ ഇപ്പോൾ ആക്രമിക്കും എന്നുള്ള പ്രതീക്ഷയിലിരുന്ന് 6 ദിവസം കഴിഞ്ഞപ്പോൾ അവരും അല്പം ആയാസമായി കാണും. എന്നാൽ 7-ാം ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. മോശയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, മോശയോട് ദൈവം കാര്യങ്ങൾ അരളി ചെയ്തപ്പോൾ മോശ തിരിച്ച് ദൈവത്തോട് അനേക ചോദ്യങ്ങൾ ചോദിച്ചു, എതിർത്തു പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ. എന്നാൽ മോശ വാദിച്ചു പോലെ ഒന്നും യോശുവ വാദിച്ച് ചെയ്യാൻ വരുമ്പോട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നിരുപാധികമായ അനുസരണത്തോടെ യോശുവ എല്ലാവരെയും വിളിച്ച് യഹോവയുടെ ആ ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങൾ അവർ ഓരോ ദിവസവും യോശുവ ജനത്തെ അറിയിച്ചു കൊണ്ടിരുന്നു. യുദ്ധത്തിൻ്റെ സൈന്യാധിപൻ പറഞ്ഞ കൽപ്പനകൾ അവർ ചോദ്യം ചെയ്യാതെ ജനവും അനുസരിച്ചു. വളരെ ഡിസിപ്ലിൻഡായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ അനുസരിച്ച് ഓരോ ദിവസവും ആ ക്രമമായിട്ട് ആ പറഞ്ഞ ഓർഡർ അനുസരിച്ച് തന്നെ അവർ പുറപ്പെട്ടു. ഒന്നാമതായി പുറപ്പെട്ടത് ഗോത്രപദവിയുടെ കീഴിൽ അതാത് ഗോത്രത്തിൻ്റെ ആയുധപാണികൾ, തുറന്ന് കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ, അവരുടെ പിന്നാലെ യഹോവയുടെ നിയമപ്പെട്ടകവും, ഒടുവിലായി പിൻപടയും നടന്നു. ദൈവത്തിൻ്റെ ആ കൽപ്പനയുടെ ഓർഡർ അതെല്ലാം അതേപോലെ അനുസരിച്ച് അവർ ചെയ്തുകൊണ്ട് എരിഹോ പട്ടണം വീണതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് അവരുടെ പരാക്രമത്താലോ അവരുടെ ശക്തിയാലോ അവരുടെ കഴിവിലാലോ അല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. യഹോയുടെ പട്ടകത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ടായാലോ, ഏകദേശം 11 പ്രാവശ്യം ഈ അധ്യായത്തിൽ യഹോയുടെ പട്ടകത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ വിശ്വാസത്തിൻ്റെ അടയാളമായിരുന്നു അത്. അത് അവരോടുകൂടെ ഉള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്നും അവർക്കറിയാം. പുരോഹിതന്മാരുടെ കാഹള ശബ്ദമല്ലാതെ വേറൊരു ശബ്ദവും അവിടെ പുറപ്പെട്ടില്ല. ആർപ്പിടുകയോ ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യരുതെന്ന് യോശുവ പ്രത്യേകം കൽപ്പന കൊടുത്തിരുന്നു. അവർ എരിഹോ പട്ടണത്തെ ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും, എനിക്ക് തോന്നുന്ന ഈ ഇത്രയും സ്ഥലം 8-8.5 ഏക്കർ ചുറ്റാനായിട്ട് അവർക്ക് 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ മതിയായിരിക്കും. അത്രയും സമയം കൊണ്ട് അവർക്ക് ചുറ്റി നടക്കാവുന്നേ ഉള്ളൂ. കനാനിയർ വളരെ അത്ഭുതത്തോടെ അത് കണ്ടു. ഓരോ ദിവസവും അവർക്ക് ലഭിച്ച ഇൻസ്ട്രക്ഷൻ, അവരെ ബാളത്തെക്കുറിച്ച് എന്ത് കഴിയും, ഇങ്ങനെ നടന്നാൽ വല്ലതും സാധിക്കുമോ എന്ന് അവരുടെ ഉള്ളിലും പല ചോദ്യങ്ങളും ഉടനെയിരിക്കാം ജനത്തിൻ്റെ ഉള്ളിൽ. എന്നാൽ ഞാൻ എന്നെ അതിശയപ്പെടുത്തിയ കാര്യം, യോശുവ അവരോട് ഈ പദ്ധതികളൊന്നും പറഞ്ഞിട്ടില്ല. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അന്നാന്ന് ദിവസം മാത്രമേ പറയുന്നുള്ളൂ. നാളെ എന്ത് സംഭവിക്കുന്ന അവർക്ക് അറിഞ്ഞുകൂടാ, അവരതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നാളത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, അതാത് ദിവസത്തിൽ അന്നാത്തിൻ്റെ ദോഷം മതി. മത്തായി സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് 6-ാം അധ്യായത്തിൽ. എന്നാൽ 6 ദിവസം പട്ടണം ചുറ്റിയപ്പോൾ ഇസ്രായേലരുടെ വിശ്വാസം ജയിച്ചു. ശത്രുക്കളെ ആക്രമിക്കുമെന്നുള്ള ഭയം വാസ്തവത്തിൽ കനാനിയർക്ക് നഷ്ടപ്പെട്ട സമയമായിരുന്നു. എന്നാൽ നിർണായകമായ ആ 7-ാം ദിവസം ഇസ്രായേൽ മക്കൾ അതിരാവിലെ എഴുന്നേറ്റ് പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രമാണ് 7 പ്രാവശ്യം അവർ ചുറ്റിയത്. ആയുധധാരികളായ യോദ്ധാക്കൾ കാഹളം
ഊതുന്ന ആ ഏഴ് പുരോഹിതന്മാർ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, പിൻപെടാ, ഇതെല്ലാം ഏഴ് പ്രാവശ്യം ആ പട്ടണത്തെ ചുറ്റി. ഏഴാമത്തെ പ്രതിക്ഷ അവസാനിച്ചപ്പോൾ യോശുവ വിളിച്ചു പറഞ്ഞു, ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഈ പട്ടണവാതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശബ്ദാർപ്പിതമായിരിക്കുന്നു എന്നുള്ള കാര്യവും താൻ ഓർപ്പിക്കുകയുണ്ടായി. പക്ഷെ അവിടെ നാം ഓർക്കേണ്ട കാര്യം, പട്ടണം മുഴുവനും ശബ്ദാർപ്പിതമാണെങ്കിലും രാഹാബ് എന്ന വേശിയും അവളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും ജീവനോടെ ശേഷിപ്പിക്കണം. അത് യോശുവ അവർക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തു. എന്താ കാരണം? ദേശം ഒറ്റുവാൻ നോക്കുവാൻ പോയ രണ്ട് ദൂതന്മാരെയും ഒളിപ്പിച്ചതാണ് അതിനുള്ള കാരണം. തുടർന്ന് ശബ്ദാർപ്പിതത്തെക്കുറിച്ച് യോശുവ വിശദമാക്കി. ശബ്ദാർപ്പിത വസ്തുക്കളിൽ ആരെങ്കിലും വല്ലതും എടുത്താൽ ഇസ്രായേൽ പാളയത്തിൻ്റെ ശാപവും അനർത്ഥവും വരും. അടുത്ത അദ്ധ്യായത്തിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. ശബ്ദാർപ്പിത വസ്തുക്കളിൽ ഒന്നും ആരും തൊടാൻ പാടില്ല. വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധമാണ്. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരണം. അത് വളരെ വ്യക്തമായ കൽപ്പനയായിരുന്നു. പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ, കാഹളനാദം കേട്ട് ജനം അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ, അത്ഭുതമെന്ന് പറയട്ടെ, ഈ വലിയ മതിൽ അവരുടെ മുമ്പിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഞാൻ വിചാരിക്കുന്ന ഇത്രയും വലിയ ജനക്കൂട്ടത്തിൻ്റെ ആർപ്പ് ചുറ്റുമുള്ള കുന്നുകളിലൊക്കെ മുഴങ്ങിക്കാണും, അതിൻ്റെ പ്രതിധ്വനി കേട്ടുകാണും. ഈ വലിയ ശബ്ദം ദേശനിവാസികളെയും മൃഗങ്ങളെയും ഭയചകിതരാക്കി കാണും. മതിൽ വീണ് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നാശകുമാരത്തിൽ കടന്ന് പട്ടണം പിടിച്ചു. രാഹാബിൻ്റെ ഭവനത്തെ ഒഴികെ ആബാലവൃദ്ധം മനുഷ്യരെയും മൃഗങ്ങളെയും വാളിൻ്റെ വാഴ്ത്തലയാൽ നശിപ്പിച്ചു. ദൈവകൽപ്പന അനുസരിച്ചാണ് ഇസ്രായേൽ മക്കൾ ആ സംഹാരം നടത്തിയത്. എരിഹോ പട്ടണം അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശബ്ദാർപ്പിതമായിരുന്നു. ശബ്ദാർപ്പിതം എന്നതിൻ്റെ ശരിയായ അർത്ഥം, എബ്രായ ഭാഷയിൽ അതിനുപയോഗിച്ചിരിക്കുന്ന പദം ഹെറം എന്നാണ്. അറബി ഭാഷയിലും നമുക്ക് മുസ്ലിംസൊക്കെ പറയുന്നത് പലരും കേട്ട് കാണും, ഹറാം, അത് വിലക്ക്, അല്ലെങ്കിൽ അത് വിശുദ്ധി, വേർപാട് എന്നുള്ള അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന് ആദ്യത്തെ, നമുക്കറിയാം ആദ്യ ബലം ദൈവത്തിനുള്ളതാണ്. സാധാരണ ഉപയോഗത്തിന് വിലക്കപ്പെട്ടതാണ് ശബ്ദാർപ്പിതം. ഒരു പട്ടണം ശബ്ദാർപ്പിതമാക്കി കഴിഞ്ഞാൽ അതിലുള്ളവയെല്ലാം ദൈവത്തിനുള്ളതാണ്, അവയെ പൂർണ്ണമായും നശിപ്പിക്കേണ്ടതാണ്. ദേശത്തിലെ ആദ്യ ബലം യഹോവയ്ക്ക് അർപ്പിക്കുന്ന പോലെ എരിഹോവിലെ സകല വസ്തുക്കളും യഹോവയ്ക്കുള്ളതാണ്, യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതാണ്. ആദ്യബലാർപ്പണം ഫലസമൃദ്ധിയെ കാണിക്കുന്നത് പോലെ എരിഹോവിനെ ശബ്ദാർപ്പിതമാക്കുന്നതിൽ നിന്ന് കനാൻ മുഴുവനും ദൈവത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് ലഭിക്കുമെന്നുള്ള ആ വലിയ ഉറപ്പ് കൊടുക്കുന്നതാണ്. യോശുവ പറയുകയുണ്ടായി, മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കണം. ആറാധ്യായത്തിൻ്റെ 17 വാക്യവും 21 വാക്യവും നമുക്ക് വായിക്കാം. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശബ്ദാർപ്പിതമായിരിക്കുന്നു, എങ്കിലും രാഹാബ് എന്ന വേശ്യ നാമയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോട് കൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടെ ഇരിക്കട്ടെ. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആട്, മാട്, കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാടിൻ്റെ വായ്ത്തലയാൽ അശേഷം സംഹരിച്ചു. ഈ എരിഹോ പട്ടണത്തിൻ്റെ നാശത്തെക്കുറിച്ച് അനേകർ, വിമർശകർ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് വലിയ ഭൂകമ്പം ഉണ്ടായതുകൊണ്ടാണ് അത് തകർന്നു വീണത്, അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷണം ചെയ്യുമ്പോൾ ഈ ഇസ്രായേൽ സൈന്യത്തിലെ സേനാധിപന്മാർ അല്ലെങ്കിൽ സൈന്യം ഈ മതിലിൻ്റെ അടിഭാഗം കോരുകയായിരുന്നു, അല്ലെങ്കിൽ തുളക്കുകയായിരുന്നു. അങ്ങനെ പലവിധത്തിലുള്ള കാരണങ്ങൾ, ഇതിന് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ വിമർശകർ പറയാറുണ്ട്. നമുക്കറിയാം അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു, ദൈവത്തിൻ്റെ അത്ഭുതമായിരുന്നു എന്നാണ്. ആ അത്ഭുതത്തെ ആർക്കും ഒരിക്കലും നിഷേധിക്കാൻ കഴിയുകയില്ല. കാരണം ഈ രാജ്യം വീണ്ടും കുഴിച്ചെടുത്തപ്പോൾ ഈ പട്ടണത്തിൻ്റെ മതിലുകൾ കംപ്ലീറ്റ് തകർന്ന് കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. എന്നാൽ ഒരു ഭാഗം മാത്രം ആ മതിലുകൾ താഴത്തേക്ക് വീണിട്ടില്ല. നമുക്കറിയാം അത് രാഹാബ് താമസിച്ചിരുന്ന ആ ഏരിയയായിരുന്നു. അത് ദൈവത്തിന് അറിയുന്ന ആ ശാസ്ത്രജ്ഞന്മാർക്ക് അത് പെട്ടെന്ന് മനസ്സിലായി, അവരത് പറയുകയും ചെയ്തു. നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് ശേഷം എബ്രായ ലേഖനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, രാഹാബ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്.
വിശ്വാസത്താൽ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു എന്ന് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എരിഹോ ജയത്തിൻ്റെ വിവരണത്തിൻ്റെ ഒടുവിലായിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, രാഹാബിൻ്റെ വിടുതൽ. 2, നഗരത്തിൻ്റെ ദഹനവും കൊള്ളയിടലും. പിന്നെ 3, പട്ടണത്തിൽ വരുന്ന നാശത്തെക്കുറിച്ച്. ഈ അധ്യായം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഈ രാഹാബ് എന്ന വേശ്യയുടെ രക്ഷയായിരുന്നു, അല്ലെങ്കിൽ വിടുതലായിരുന്നു. പട്ടണത്തെ തീവച്ച് ചുട്ടുകളയുന്നതിന് മുമ്പായിട്ട് രാഹാബിനെയും കുടുംബത്തെയും മുഴുവനും രക്ഷിക്കാനായിട്ട് യോശുവ കൽപ്പിച്ചു. 6:24 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, 2 ഒറ്റുകാരിലൂടെ രാഹാബിന് നൽകിയ വാഗ്ദത്തം യോശുവ പാലിക്കുകയാണ്. 2 അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 12-21 വാക്യങ്ങളിൽ രാഹാബ് അവരോട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെനിക്ക് രക്ഷ ചെയ്യണം. അവർ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് നീയും നിനക്കുള്ളവരെല്ലാവരെയും ഈ നിൻ്റെ വീട്ടിൽ താമസിപ്പിച്ചോളണം, രാഹാബിൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിലുള്ളവരെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ, അതിൻ്റെ പുറത്തുള്ളവരായിരിക്കും രക്ഷയ്ക്ക് വേണ്ടി അവർ ഉത്തരവാദികളല്ല എന്ന് അന്ന് തന്നെ ഉറ്റുകാർ പറഞ്ഞിരുന്നു. എന്നിട്ട് അതിൻ്റെ അടയാളമായിട്ടാണ് ചുവപ്പ് ചരട് അവരെ കെട്ടാൻ പറഞ്ഞത്. ഞാൻ അന്ന് പറയുകയുണ്ടായി, നോഹയുടെ പെട്ടകത്തിൻ്റെ ഉള്ളിലുള്ളവർ മാത്രമേ രക്ഷപ്രാപിച്ചുള്ളൂ ആ ന്യായവിധിയിൽ. നോഹ വളരെയധികം വർഷങ്ങൾ പ്രസംഗിച്ചു, പെട്ടകം തുറന്നിരിക്കുന്ന സമയത്ത് എല്ലാവരോടും വന്ന് കയറാൻ പറഞ്ഞു. ആരും നോഹയുടെ കുടുംബം ഒഴികെ വേറെ ആർക്കും അത് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ വിചാരിക്കുന്ന പെട്ടകം അടച്ചു കഴിഞ്ഞപ്പോൾ, മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അനേകരും ഓടി വന്ന് ആ വാതിൽ മടിച്ചു കാണും അല്ലേ. ആ പെട്ടകത്തിൽ ഞാന്ന് കിടന്ന് കാണും വെള്ളം തുടങ്ങി പൊങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോൾ. എല്ലാവർക്കും രക്ഷ കിട്ടിയോ? ആർക്കും ലഭിച്ചില്ല. നിങ്ങൾ ആ സംഭവം ഒന്ന് ചിന്തിച്ചു നോക്കുക. നോഹയുടെ പെട്ടകവും ആ വീടും ഒക്കെ കാണിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവർക്കാണ് ആ രക്ഷ. എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, ഹൂ ഇസ് എ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ, വൺ ഹൂ ക്രൈസ്റ്റ് ഇൻ, ക്രിസ്തു ഉള്ളിലാണ് ക്രിസ്തുവിലുള്ളത്. നമ്മളോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, നാം ഈ യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള അനുഗ്രഹങ്ങളാണ് നാം കാണുന്നത്. എഫേസ്യ ലേഖനത്തിൽ നാം അത് പഠിക്കുകയുണ്ടായി, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുവിലാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് പിതാവായ ദൈവം. ആ രാഹാബ് എന്ന വേശിക്ക് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലുണ്ടായ വിശ്വാസം, അത് അവളുടെ കുടുംബത്തിനും രക്ഷയ്ക്ക് കാരണമായി തീർന്നു. നമുക്കറിയാം, അവളൊരു വിജാതീയ സ്ത്രീയാണ്, സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു, സമൂഹം തന്നെ അവളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ അവളുടെ ഹൃദയത്തിലുണ്ടായ ദൈവത്തിലുള്ള വിശ്വാസം, ഇസ്രായേൽ നമുക്കറിയാം ഉടമ്പടിയുടെ മക്കളാണ്, ദേ വർ ദ പീപ്പിൾ ഓഫ് കവനന്റ്. ആ കവനന്റ്, ആ ഉടമ്പടിയുടെ മക്കളുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഉടമ്പടിക്ക് പുറത്തായിരുന്ന ആ സ്ത്രീ, അവരുടെ വിശ്വാസം ഇസ്രായേൽ സമൂഹത്തിലേക്ക് അവളെ കൊണ്ടുവരുവാനായിട്ട് ഇടയാക്കി. നാം ചരിത്രം വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 1 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒടുവിൽ രാഹാബ് ശൽമോനെ വിവാഹം കഴിക്കുകയും ദാവീദ് രാജാവിൻ്റെയും മശിഹായുടെയും വംശാവലിയിൽ ഉൾപ്പെടുകയും ചെയ്തു. ദൈവകൃപയുടെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, വാസ്തവത്തിൽ ദർശിക്കുന്നത് ഈ അധ്യായത്തിൽ ഞാൻ രാഹാബിനോടുള്ള ബന്ധത്തിലാണ്. ഒറ്റുകാർ രാഹാബിനെയും അവളുടെ മാതാപിതാക്കളെയും അവൾക്കുള്ള സകലത്തെയും അവളുടെയുള്ള എല്ലാ ചാർച്ചക്കാരെയും പുറത്ത് കൊണ്ടുവന്നു, അവരെ ഇസ്രായേൽ പാളയത്തിന് പുറത്ത് പാർപ്പിച്ചു. കാരണം എന്താ? രാഹാബും ചാർച്ചക്കാരും അശുദ്ധരായ വിജാതീയരാണ്. അശുദ്ധരുടെയും അശുദ്ധിയുടെയും സ്ഥാനം പാളയത്തിന് പുറത്താണ്. സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും നാം അത് വായിക്കുന്നുണ്ട്. ആ കുടുംബത്തിലെ പുരുഷന്മാർ നിയമത്തിൻ്റെ പുത്രന്മാർ ആകുന്നതിന് പരിശോധന ഏൽക്കണം. കൂടാതെ കുടുംബത്തിലെ എല്ലാവരും മോശയുടെ ന്യായപ്രമാണത്തിന് വിധേയപ്പെടണം. ഒരു വ്യക്തിയുടെയും അവളുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ദൈവകൃപ വ്യാപരിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് വാസ്തവത്തിൽ രാഹാബിൻ്റെ ചരിത്രം. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രാഹാബ് കുടുംബവും വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. ഇത് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നുപോയി. ദൈവത്തിൻ്റെ കൃപ
കാണിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ പിൻഭാഗം നമുക്ക് നോക്കണം. 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും കൂടി നിങ്ങൾ നോക്കുക. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം ഒക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. തൻ ഭൂമിയിൽ മനുഷ്യനുണ്ടാകുകൊണ്ട് യഹോവ അനുദപിച്ചു, അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ, അവയുണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചേരു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ ആ ഭാഗം വായിച്ച് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, എന്നാൽ ബട്ട് നോവ ഫൗണ്ട് ഗ്രേസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ നോഹയോട് കൃപ കാണിക്കാനായിട്ട് ഇതൊന്നും തോന്നിയതിൻ്റെ കാര്യം അതാണ്. പിന്നെ 7-ാം അധ്യായത്തിൽ നാം വായിച്ചത്, ആ തലമുറയിൽ ദൈവം നീതിമാനായി കണ്ട ഒരേ ഒരു വ്യക്തി. ദൈവത്തിൽ ഇത്ര ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ, പാപം നിറഞ്ഞ എല്ലാ ദുഷ്ടതയും അടിമാടി ഒരു മനുഷ്യനില്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാനായിട്ട്. അവരുടെ മധ്യത്തിൽ ഒരു വ്യക്തിയെ ദൈവം കണ്ടെത്തി എന്നുള്ളത് എത്രയോ അത്ഭുതകരമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ എത്ര കോടി ജനങ്ങളാണുള്ളത്! നമുക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയാം. ഇത്രമാത്രം കോടി ജനങ്ങളുടെ ഉള്ളിൽ വിരലിലെല്ലാം എണ്ണാവുന്ന ചില വ്യക്തികളെ മാത്രമാണ് ദൈവം തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുക്ക കൂട്ടത്തിൽ ഏറ്റവും നീചനായി അല്ലെങ്കിൽ ഏറ്റവും ദോഷിയായി എന്നെയും ഉൾപ്പെടുത്തി എന്നുള്ള ആ സത്യം നാം മനസ്സിലാക്കുമ്പോഴാണ് ദൈവകൃപയുടെ മഹത്വം, ഞാൻ അനുഭവിക്കുന്ന രക്ഷയുടെ മഹത്വം എത്ര വലുതാണെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ദെൻ വി കെ നോട്ട്, നമുക്ക് ഒരിക്കലും പിന്നെ ഒരു കെയർലെസ് ക്രിസ്ത്യൻ ലൈഫ് നടത്താൻ പറ്റത്തില്ല. ആ ഗൗരവം നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം ആഴമായി പതിക്കുന്നുണ്ടോ, എനിക്ക് ലഭിച്ച ഈ രക്ഷയുടെ മഹത്വം, ഇത്രയും കോടി ജനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചെറിയ കൂട്ടത്തെ ദൈവം തിരഞ്ഞെടുത്തതോ, അതിൽ എന്നെയും കണ്ടു എന്നുള്ള വലിയൊരു സത്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എത്രമാത്രം പതിയുന്നുണ്ടോ, അതാണ് നമ്മുടെ ജീവിതത്തെ വരുത്തുന്ന രൂപാന്തരം. ആ രക്ഷയുടെ മഹത്വവും വലുപ്പവും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒരു വിലയില്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് കെയർലെസ് ആയിട്ട് നമ്മുടെ ജീവിതം കഴിക്കാനായിട്ട് കഴിയുകയില്ല. എന്തുമാത്രം എത്രമാത്രം കണക്ക് നാം ബോധിപ്പിക്കേണ്ടവരാണ്. നമ്മുടെ ചുറ്റുമുള്ളവരോട് ഈ വലിയ ന്യായവിധി വരാൻ പോകുന്നുള്ള സത്യം അറിയിക്കാൻ നമുക്ക് എന്തുമാത്രം കടപ്പാടുണ്ട്. അത് നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ പ്രസംഗിച്ച് നടന്നുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം ദർശിക്കുന്ന ചുറ്റുപാട് ആ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ടോ? അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ആദിമ നൂറ്റാണ്ടിൽ സഭയോട് ചേരുവാൻ തന്നെ പലരും തുനിഞ്ഞിരുന്നില്ല. എന്നാൽ ആ വ്യത്യാസം അവരിൽ കണ്ടിരുന്നു. ഇന്ന് നമ്മളും ലോകക്കാരും നമ്മൾ എന്താ വ്യത്യാസം? വല്ല വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ടോ? അവരുടെ അതേ ആറ്റിറ്റ്യൂഡ് തന്നെയല്ലേ പല കാര്യങ്ങളിലും നമുക്കുള്ള മനോഭാവം. നമ്മുടെ ചിന്താരീതികളും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ലോകക്കാർ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളും ചെയ്യുന്നു. നമ്മളുടെ ലക്ഷ്യം, നമ്മൾ പല ചെയ്യുന്ന പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ നമ്മളുടെ മനോഭാവം, ഏത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്? മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ടാണോ ഞാൻ ചെയ്യാതിരിക്കുന്നത്, അതോ ഞാൻ ചെയ്യാതിരിക്കുന്നതിന് വല്ല കാരണമുണ്ടോ, ഞാൻ ചെയ്യുന്നതിന് വല്ല കാരണമുണ്ടോ? പുതിയ നിയമസഭയുടെ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ വലിയ ഗൗരവം, സഭയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ മനോഭാവം അതായിരുന്നു, അവരൊരു വേർപെട്ട സമൂഹമായി നിൽക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധി ഈ ലോകത്തെ അറിയിക്കുന്നവരായിരിക്കണം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം. അതുകൊണ്ടാണ് അവർ ദേ ആർ സാങ്ക്ടിഫൈഡ്, അവർ വേർതിരിക്കപ്പെട്ട ജനമാണെന്ന് ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. പുതിയ നിയമത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ്, നമ്മളുടെ വേർപാടാണ്, നമ്മുടെ സാങ്ക്ടിഫിക്കേഷനാണ്. അത് നമ്മൾ വളരെ ശക്തിയോടെ നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കടന്നു വരികയുള്ളൂ.
എരിഹോ പട്ടണത്തെ ശബ്ദാർപ്പിതമായതിനോടൊപ്പം പട്ടണത്തിന്മേൽ ഒരു ശാപം കൂടി അവിടെ യോശുവ ഉച്ചരിക്കുന്നുണ്ട്. എരിഹോ പട്ടണത്തെ പണിയുകയും അതിന് കതുകിടുകയും ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവസാന ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, അവൻ അതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ മരിക്കും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ അവൻ്റെ ഇളയ മകനും മരിക്കും. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ഇടയ്ക്കിടെ അവിടെ ആൾപ്പാർപ്പുണ്ടായിരുന്നെങ്കിലും യോശുവയുടെ പുസ്തകം 18 അധ്യായത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും നമ്മൾ അത് വായിക്കുന്നുണ്ട്. 500 വർഷത്തോളം എരിഹോ പുതുക്കി പണിയരുത് എന്ന കൽപ്പന ലംഘിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ അഹാർ രാജാവിൻ്റെ കാലത്ത് ഒരു വ്യക്തി ബേഥേലിനായ ഹിയേൽ എരിഹോവിൻ്റെ മതിലുകൾ പുതുക്കി പണിയുവാൻ ശ്രമിച്ചു. 1 രാജാക്കന്മാർ 16 അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. തൽഫലമായി ഹിയേലിൻ്റെ പുത്രന്മാരായ അഭിരാമും യശൂബും മരണമടഞ്ഞു. ആ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ വിവരണം നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയും. ദൈവം ആ പട്ടണത്തെ അങ്ങനെ തന്നെ നശിപ്പിച്ചു. കാരണം കനാന്യരുടെ പാപം അത്ര മൂർധന്യാവസ്ഥയിലായിരുന്നു. പലരും ചോദിക്കാറുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് ആ ഒരു കുറ്റവും ചെയ്യാത്ത ആ കനാന്യരെ പൂർണ്ണമായി നശിപ്പിച്ചത്? ദൈവം ഇത്ര സ്നേഹവാനായ ദൈവമാണ്, കാരുണ്യവാനായ ദൈവമാണ്, കൃപ കാണിക്കുന്ന ദൈവമാണ്. എന്നാൽ അവരുടെ പാപം അത്രമാത്രം മുഴുത്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അത് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞു. ദൈവം അത്രമാത്രം അവർക്ക് വേണ്ടി കാത്തിരുന്നു. അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോഴാണ് ദൈവം അവിടെ ന്യായവിധി നടത്തുന്നത്. എന്നാൽ അവിടെയും നാം കാണുന്ന ദൈവകൃപയുടെ മഹത്വം, അതിൻ്റെ മധ്യത്തിൽ ഒരു വേശ്യയായ സ്ത്രീ ദൈവകൃപയുടെ മാധുരി വാശിച്ചു. വിശ്വസിക്കുന്നവരെ ദൈവം രക്ഷിക്കുന്ന രീതി, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, പാപത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തോടു കൂടെ ശിക്ഷിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയും കാണിക്കുന്ന അതേ ദൈവം തന്നെ, ആ ദൈവകൃപ തന്നെ ആ പാപിയെ രക്ഷിക്കുവാൻ, പാപത്തെ വെറുക്കുന്ന ദൈവം പാപിയെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന വലിയ ഉദാഹരണമാണ് ആ സ്ത്രീയെ വാസ്തവത്തിൽ രാഹാബ് എന്ന വ്യക്തിയിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും എരിഹോ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് ആശ്രയിക്കുമ്പോൾ, ആ കർത്താവിനെ നമ്മൾ പൂർണ്ണമായിട്ട് അനുസരിക്കുമ്പോൾ, ദൈവം നമ്മുടെ എരിഹോകളെ തകർത്ത് കളയുവാൻ ശക്തനാണെന്നുള്ള ബോധം നമ്മളെ ഭരിക്കട്ടെ. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അത് ദൈവത്തിന് സാധ്യമാകുകയുള്ളൂ. നമ്മുടെ സ്വന്തം ശക്തിയോണ്ടോ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടോ എരിഹോവിനെ തകർക്കാൻ ശ്രമിച്ചാൽ കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ മാർഗത്തിൽ കൂടെ അത് നമുക്ക് ചിലപ്പോൾ ബോഷത്വമായിട്ട് തോന്നും. നമ്മുടെ കൂടെയുള്ളവർ ബോഷത്വമാണെന്ന് പറഞ്ഞിരിക്കാം, നമ്മളെ കളിയാക്കും. നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും കണ്ടിട്ട് നീ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നവനാണോ എന്നൊക്കെ ചോദ്യങ്ങൾ നമ്മളോടും വരും, എന്നോടും ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പ്രായോഗികമാക്കാവുന്ന കാര്യങ്ങളാണോ പലരും ചോദിക്കും. എന്നാൽ നമ്മളിലുള്ള ദൈവത്തിൻ്റെ ആശ്രയവും മഹത്വവും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ കൂടെ കാണണമെങ്കിൽ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് കൊടുക്കുകയും നിവൃത്തിയുണ്ട്. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. അവസാനമാകത്തെ വാക്യങ്ങൾ നാം വായിക്കുന്നത്, അങ്ങനെ യഹോവ യോശുവയോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ കീർത്തി ദേശത്തെല്ലായിടവും പറഞ്ഞു. കനാൻ ദേശത്തേക്ക് കടന്ന ആദ്യത്തെ പോരാട്ടമാണ് അവർ കഴിച്ചത്. അവർ യുദ്ധമൊന്നും ചെയ്തില്ല. നാം വായിക്കുന്നുള്ള യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ കർത്താവാണ് ഇന്നും നമ്മോട് കൂടെ. ദൈവത്തിനങ്ങ് വിട്ടുകൊടുക്കുക, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവമേ, എനിക്കറിയില്ല, ഈ പോരാട്ടത്തിൽ ജയിക്കാൻ എനിക്ക് കഴിയുകയില്ല, ഞാൻ അശക്തനാണ്, ഈ എരിഹോവിനെ നേരിടാൻ എനിക്ക് കഴിയുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ അത് നമ്മൾ ഏറ്റു പറയുമ്പോൾ, സഭയായി നാം നേരിടുന്ന എരിഹോ മതിലുകൾ എത്രയൊക്കെയാണ്! അവിടെയും ദൈവസന്നിധിയിൽ ദൈവജനം താഴുമെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ച് നാം അനുസരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് കഴിയും. യോശുവയെ അവിടെ വളരെ വലിയവനാക്കി ദൈവം. അവൻ്റെ കീർത്തി എല്ലായിടവും പരവാനിടയായി. യഹോവയിൽ ആശ്രയിച്ച് അനുസരിച്ച യോശുവയെ ദൈവം ഉയർത്തിയെന്ന് മാത്രമല്ല, അവൻ്റെ കീർത്തി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പരവക്കാനിടയായി. പ്രിയമുള്ളവരെ, നമ്മളെയും ദൈവത്തിന് അതുപോലെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക, നമ്മെ തന്നെ വിനയപ്പെടുത്തുക, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എരിഹോ നമുക്ക് തരുന്ന പാഠങ്ങൾ അനവധിയാണ്. അവിടെ
ദൈവം രക്ഷിച്ച രാഹാബിൻ്റെ ചരിത്രം നമ്മളെ ഓരോരുത്തരെയും വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ദൈവകൃപയുടെ മഹത്വം എത്ര വലുതാണെന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവിടെയാകട്ടെ. ഈ ചെറിയ പഠനം അതിനായിട്ട് ഇടയാക്കിയെങ്കിൽ ദൈവത്തെ നാമം മഹത്വപ്പെടും, അവൻ്റെ വിലയേറെ നാമം മഹത്വപ്പെടുമാകട്ടെ.